സംസ്ഥാനത്ത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ജോലി ലഭിക്കാത്ത പ്രതിസന്ധി. ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കും ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്കും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡിൽ പഠിക്കാമെന്ന പി എസ് സി നിർദ്ദേശമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഭീഷണിയാവുന്നത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പി എസ് സി ഇത്തരമൊരു തീരുമാനമെടുത്തത്. വർഷാവർഷം നിരവധി പേരാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമുള്ള പി എസ് സി പരീക്ഷകൾ നിർത്തലാക്കിയതാണ് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ബി എസ് സി നഴ്സിംഗും ജനറൽ നഴ്സിംഗും കഴിഞ്ഞവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഇതോടെ സ്വകാര്യ ആശുപത്രികളിൽ പോലും ജോലി നോക്കാൻ കഴിയാതെ ജെ പി എച്ച് എൻ കോഴ്സുകാർ വഴിയാധാരമായി തീരുന്ന അവസ്ഥയാണുള്ളത്. ജെ പി എച്ച് എൻ പഠിച്ചവർക്ക് സ്വകാര്യ ഹോസ്പിറ്റലിൽ പോലും ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഈ ജെ പി എച്ച് എൻ എന്നാൽ എന്താ പറയുക, പി എസ് സിയുടെ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതിലേക്ക് ജി എൻ എം ബി എസ് സിക്കാർ എന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ജോലിയാണ് അവതാളത്തിലാകുന്നത്. ആശുപത്രിയിലടക്കമുള്ള ചികിത്സയുടെ കാര്യങ്ങൾ ജി എൻ എം ബി എസ് സി നഴ്സുകാരാണ് ചെയ്യേണ്ടത്. എന്നാൽ പൊതുജനാരോഗ്യമാണ് ജെ പി എച്ച് എൻകാരുടെ ചുമതല. നിലവിൽ കുറച്ചുപേർ എൻ എച്ച് എമ്മിന്റെ ഭാഗമായി താൽക്കാലികമായി ജോലി നോക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സർക്കാർ ബോണ്ട് വെച്ച് നമ്മളെ പഠിപ്പിക്കുന്നു, ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ജോലി കിട്ടാത്ത അവസ്ഥ. അവർ ബി എസ് സിക്കാരും ജി എൻ എമ്മുകാരെയും കയറ്റുമ്പോൾ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. ജെ പി എച്ച് എൻ മാത്രം പരിഗണിച്ച് 2019 പി എസ് സി നടത്തിയ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തത് അനീതിയാണെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. 24 കാസർഗോഡ്.